ചില ഫിലിംസൊക്കെ കണ്ടിട്ട് അതിലെ പ്രശ്നങ്ങളൊക്കെ റിയൽ ലൈഫിലോട്ട് കയറി വരുമ്പോൾ അതത്ര ടോക്സിക് ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ചിന്തകളെക്കാളും അപ്പുറമാണ്. രവീന്ദ്രപിള്ള ഡയറക്ട് ചെയ്ത് ആഹാ വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള അർദ്ധശതാബ്ദം എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ദ വേർഡ്സ് ഗുഡ്, ആ ബേസ് മാർക്ക് ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. കൃഷ്ണ എന്ന പ്രൊട്ടോണിസ്റ്റിൻ്റെ ലവ് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങി ഒരു വയലൻ്റ് ഇൻസിഡൻറ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫിലിമാണ് അർദ്ധശതാബ്ദം. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ വൺ പ്രൊട്ടോണിസ്റ്റിൻ്റെ ലവ് സ്റ്റോറിയാണ്. കൃഷ്ണ എന്ന പ്രൊട്ടോണിസ്റ്റിൻ്റെ ലവ് സ്റ്റോറി ഈ ഫിലിമിൻ്റെ അകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചൈൽഡ്ഹുഡ് സെഗ്മെൻസ് ഒക്കെ കാണിക്കുന്നതിനൊപ്പം ഇതിനെയൊക്കെ ഡെവലപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സോങ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് കൊണ്ടുപോയിരുന്നു. നമ്പർ ടു, വയലൻസ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ഫിലിം അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റൈലിൽ തന്നെ മാറ്റുന്നുണ്ട്. ആദ്യം നമുക്ക് പ്ലസൻ്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുമെങ്കിലും പിന്നീട് അങ്ങോട്ട് കുറച്ച് സെഗ്മെൻറ്റ്സ് കഴിഞ്ഞാൽ ഭയങ്കര വയലൻ്റ് ആയ രീതിയിലാണ് ഈ ഫിലിം പോകുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റോറി പാറ്റേൺ ഈ ഫിലിം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സെഗ്മെൻറ്റ്സ് ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്പർ ത്രീ, സപ്പോർട്ടിംഗ് കാസ്റ്റ് ആണ്. കൃഷ്ണപ്രിയ കാർത്തികിനെയൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ആംഗിളിൽ നിന്ന് സപ്പോർട്ടിംഗ് കാസ്റ്റിൽ വന്ന അജയ്, നവീൻ ചന്ദ്ര, സായികുമാർ ഇവർക്കൊക്കെ കൂടുതലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ഈ ഫിലിം പിന്നീട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് അജയ്ക്ക് ഈ ഫിലിമിൻ്റെ അകത്തൊരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം വല്ലാത്തൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കി എറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈമിങ് അദ്ദേഹത്തിന് ഉള്ളെങ്കിൽ പോലും ആ ഒരു റോള് അത്രയും പെർഫെക്റ്റായിട്ട് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. നമ്പർ ഫോർ, ക്യാമറയാണ്. ക്യാമറ വർക്കുകളൊക്കെ നല്ലതാണെങ്കിൽ പോലും അതിലെനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. സിറ്റുവേഷനും സിറ്റുവേഷൻ്റെ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന ചില സിമ്പലുകളൊക്കെ വെച്ചിട്ട് നല്ല മീനിങ് ഫുള്ളായ ഷോട്ടായിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പറയാതെ ചിലത് പറയുക എന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ചില ഷോട്ടിലൂടെ കാണാൻ പറ്റുള്ളൂ. ആൻഡ് അത് അത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് പറയാൻ ഇതാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ ഒരു വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ഭയങ്കര ഫാസ്റ്റായിരുന്നു. അങ്ങനത്തെ ഒരു വിഷയം എനിക്ക് ഈ ഫിലിമിൻ്റെ അകത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മറ്റൊരു സെഗ്മെൻറ്റിലോട്ട് പോകുമ്പോൾ വല്ലാത്ത ഡെവലപ്മെൻ്റ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ തീരെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേ എനിക്ക് അത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഈ ഫിലിമിൻ്റെ അകത്ത് തന്നിട്ടില്ല. ഓവറോൾ അർദ്ധശതാബ്ദം എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിമാണ്. അൺഎക്സ്പെക്റ്റഡ് പാറ്റേണിൽ പോകുന്നൊരു ഫിലിമായ കാരണം എക്സ്പീരിയൻസിന് നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.